താങ്കൾ ഗിരിജിൽ പറഞ്ഞത് കേട്ടു. സ്വപ്ന സുരേഷിന്റെ കാലത്തെ ആരോപണങ്ങൾ, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, അന്വേഷണങ്ങൾ, ഏറ്റവും ഒടുവിൽ ബന്ധു നിയമനത്തിൽ വരെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു, കൺവിക്ഷനോട് പറയുകയും ചെയ്യുന്നു. എന്താണ് മറുപടി? ഇടതുപക്ഷത്തിലെ നേതാക്കന്മാരെ സംബന്ധിച്ച് ആർക്കൊക്കെ എതിരെയോ ആരോപണം വന്നിട്ടുണ്ടോ അവർക്ക് ആർക്കുമെതിരെ ഒരു നടപടിയും കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് ദുരൂഹമാണ്. അത് ഒത്തുതീർപ്പിന്റെ ഭാഗമാണ് എന്ന ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാട് ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ ഒരു കാരണവും ഇപ്പോൾ കാണാനില്ല. എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്, ബന്ധുനിയമനവുമായി ബന്ധപ്പെട്ട് താങ്കളുടെ ബന്ധുവായ കെ ടി അദീബ് അദ്ദേഹത്തെ കൊണ്ടുവരുമ്പോൾ ആ പദവിക്കുണ്ടായിരുന്ന ക്വാളിഫിക്കേഷൻ താങ്കൾ ചേഞ്ച് വരുത്തി. ആ ക്വാളിഫിക്കേഷനെ സംബന്ധിച്ച് തീരുമാനം നേരത്തെ എടുത്തിട്ടുള്ളത് ബിടെക് വിത്ത് എം ബി എ ആണ് എന്നുള്ളത് ക്യാബിനറ്റായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ താങ്കൾ ഇടപെട്ട് മന്ത്രി എന്ന നിലയിൽ അത് പി ജി ഡി സി എ വിത്ത് എം ബി എ എന്ന് മാറ്റി. ഒന്ന്. രണ്ടാമത്തേത്, ഇൻ്റർവ്യൂ ഇല്ലാതെ താങ്കൾ താങ്കളുടെ ബന്ധുവിന് നിയമനം നൽകി. മൂന്നാമത്തേത്, താങ്കൾ പറയുന്നത് ഡെപ്യൂട്ടേഷനാണെന്നാണ്. ഇത്തരത്തിലുള്ള ഒരു ബാങ്കിൽ നിന്നും കേരളത്തിലെ സർക്കാരിലേക്ക് ഡെപ്യൂട്ടേഷനിൽ വന്നിട്ടുള്ള ഒരാളെ താങ്കൾക്കൊന്ന് ചൂണ്ടിക്കാണിക്കാമോ? നാലാമത്തേത്, താങ്കൾ പറഞ്ഞത് അവിടെ ലഭിച്ചിരുന്ന ശമ്പളത്തേക്കാൾ കുറവാണ് ശമ്പളം ലഭിക്കുന്നതെന്നാണ്. എന്നാൽ ഇവിടെ വന്നു കഴിഞ്ഞ ഉടനെ തനിക്ക് ശമ്പളം കൂട്ടിക്കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം കൊടുത്തിട്ടുള്ള കത്തുൾപ്പെടെ കോടതിയുടെ പരിഗണനയിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ താങ്കൾ ഈ പറഞ്ഞ നാല് കാര്യങ്ങളെ സംബന്ധിച്ചും എനിക്ക് വിരുദ്ധ അഭിപ്രായമാണുള്ളത്. അതിനെ സംബന്ധിച്ച് അതിൻ്റെ കൂടി പ്രതിഫലനമാണ് സ്വാഭാവികമായും ലോകായുക്തയുടെ ഭാഗത്തു നിന്ന് വന്നുള്ള ജഡ്ജ്മെൻറ്റ്. ഒന്ന്, അല്ല, ലോകായുക്തയുടെ കാര്യത്തിൽ ഗൂഢാലോചന ഉണ്ടായെന്ന് ആരോപിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞ ഈ നാല് കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ഒന്ന് വ്യക്തത വരുത്തിയാൽ ഞാൻ ലോകായുക്തയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്. ധനകാര്യ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് വരുന്നവരിൽ മഹാഭൂരിഭാഗവും ബി ടെക്കുകാരാണ് ഇപ്പോൾ. അതുകൊണ്ട് ഈ എം ബി എ ഒഴിവാക്കല്ല ചെയ്തത്, അതിൻ്റെ കൂടെ ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ കൂട്ടിച്ചേർക്കുക മാത്രമാണ് ചെയ്തത്. ബി ടെക് വിത്ത് പി ജി ഡി ബി എ എന്ന് പറയുന്നതും കൂടി നേരത്തെ ഉണ്ടായിരുന്ന ക്വാളിഫിക്കേഷൻ്റെ കൂടെ ചേർക്കുകയാണ് ചെയ്തത്, അല്ലാതെ അത് വേണ്ട എന്ന് വെച്ച് വ്യക്തമാണ്. അപ്പോൾ എൻ്റെ ആരോപണം കൂടുതൽ ഗൗരവതരമാകാണ്. പി ജി ഡി ബി ഐ കൂടി ചേർക്കുകയും പി ജി ഡി ബി ഐ ഉള്ള ഏക ഉദ്യോഗാർത്ഥി താങ്കളുടെ ബന്ധുവാവുകയും അദ്ദേഹത്തെ തന്നെ സെലക്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് മറ്റൊരു ഭാഗം. ഇനി താങ്കൾ പറഞ്ഞു ബാങ്കിങ് മേഖലയിൽ ഉള്ളവരെയാണ് എടുത്തതെന്ന്. ആ ക്വാളിഫിക്കേഷൻ ആരാണോ ഇൻസിസ്റ്റ് ചെയ്തത് അതേ ബോഡി വേണം ചേഞ്ച് ഉണ്ടാക്കാൻ സ്വാഭാവികമായിട്ടും. അങ്ങനെയാണെങ്കിൽ ക്യാബിനറ്റ് ആയിരുന്നു ഒന്ന്. രണ്ടാമത്തേത്, താങ്കൾ ഇപ്പോൾ പറഞ്ഞ വളരെ ഗൗരവമുള്ള ഒരു പിന്നെ വാദഗതി താങ്കൾക്കെതിരായി തന്നെ വരികയാണ്. അപ്പോൾ താങ്കൾ അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഒന്നുകൂടി ചേർക്കുന്നു. ആ ക്വാളിഫിക്കേഷനുള്ള ഏക ആപ്ലിക്കൻ്റ് താങ്കളുടെ ബന്ധുവാകുന്നു. ആ ആപ്ലിക്കൻ്റിന് തന്നെ ഇൻ്റർവ്യൂ പോലും ഇല്ലാതെ നിയമനം നൽകുന്നു. അതാണ് ആദ്യത്തെ പോയിന്റ്, താങ്കളുടെ മറുപടിയോടുള്ള എൻ്റെ മറുപടി. ഓക്കെ, ഞാൻ പറയാം, ഇതൊരു മഹാപോസ്റ്റൊന്നും അല്ലല്ലോ. ഇതൊരു വർഷത്തെ ഡെപ്യൂട്ടേഷൻ നിയമനം, നിങ്ങൾക്ക് തന്നെ അറിയാമത്. ഒരു ഡെപ്യൂട്ടേഷൻ നിയമനത്തിന് യഥാർത്ഥത്തിൽ മന്ത്രിമാരും സർക്കാരിലുള്ള ആളുകളും ഒരാളെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എത്രമാത്രം അലയാറുണ്ട് എന്ന് നിങ്ങൾക്കറിയോ? പൊതുവേ വളരെ അട്രാക്റ്റീവ് അല്ലാത്ത പോസ്റ്റുകളിലേക്ക് ആരും ഡെപ്യൂട്ടേഷന് വേണ്ടി വരാറില്ല. പക്ഷെ ഞാനൊരു പാഠം പഠിച്ചു. എന്താണെന്ന് വെച്ചാൽ, ഒരു നിലക്കും സർക്കാരിൻ്റെ ഒരു സ്ഥാപനത്തെ മെച്ചപ്പെടുത്തണമെന്ന് ഒരു മന്ത്രി എന്നുള്ള നിലയിൽ നമ്മൾ ആഗ്രഹിക്കാൻ വേണ്ടി പാടില്ല. വളരെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം അങ്ങനെ നമ്മൾ ശ്രമിച്ചാൽ ഈ ചാമക്കാലയെ പോലെയുള്ള ആളുകൾ അതിനെ ദുർവ്യാഖ്യാനം. ഞാൻ പറഞ്ഞത്, അങ്ങയെ ഒരു ഭരണസാരഥ്യം ഏൽപ്പിക്കുമ്പോൾ, അങ്ങയെ ഈ സംസ്ഥാനത്തിൻ്റെ മന്ത്രിയാക്കുമ്പോൾ, അങ്ങ് ഫേവറിറ്റിസവും നെഫോട്ടിസവും ഇല്ലാതെ അങ്ങ് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള ആ ആപ്തവാക്യങ്ങൾ. ചാമക്കാല ഒരാൾ വേണ്ടേ? ആളില്ലെങ്കിൽ ക്വാളിഫിക്കേഷനിൽ ചേഞ്ച് വേണമെങ്കിൽ ഏത് ബോഡിയാണോ ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് ആ ബോഡിയുടെ മുന്നിലേക്ക് ആ ഫയൽ പോയി, അവിടെ ഡൈല്യൂഷൻ വേണമെങ്കിൽ അവിടെ വെച്ച് ഡൈല്യൂട്ട് ചെയ്ത് അതിനുശേഷം നോട്ടിഫൈ ചെയ്ത് അതിൽ ആപ്ലിക്കൻസ് വരുമ്പോൾ അവരെ ഇൻ്റർവ്യൂ നടത്തി എടുക്കേണ്ടതല്ലേ ഒരു മന്ത്രി എന്ന നിലയിൽ താങ്കളുടെ കർത്തവ്യമായി ഉണ്ടായിരുന്നത്? അതിന് വിരുദ്ധമായി, നിയമവിരുദ്ധമായി എന്ന് തന്നെ ഞാൻ പറയേണ്ടി വരും. കാരണം നിയമത്തിൽ പറഞ്ഞതിരിക്കുന്ന വിരുദ്ധമായിട്ടാണ് താങ്കളുടെ പ്രോസസ്സ്, ആ സെലക്ഷൻ പ്രോസസ്സ് നടത്തിയിട്ടുള്ളത് ഒന്ന്. രണ്ടാമത്തേത്, ആ സെലക്ഷൻ പ്രോസസ്സിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടയാൾ അങ്ങയുടെ ബന്ധുവാകുന്നു, അവിടെയാണ് ഫേവറിറ്റിസവും നെപ്പോട്ടിസവും വരുന്നത്. ചമക്കല യു ഡി എഫിൻ്റെ ഭരണകാലത്ത് അന്നുണ്ടായിരുന്നു ഈ മൈനോറിറ്റി കോർപ്പറേഷൻ. ആ മൈനോറിറ്റി കോർപ്പറേഷനിലേക്ക് ഇതേ പോസ്റ്റിലേക്ക് ഡെപ്യൂട്ടേഷൻ നൽകിയത് അഡ്വർടൈസ് ചെയ്തിട്ടാണോ? അല്ലല്ലോ. ആണോ? ക്വാളിഫിക്കേഷൻ രണ്ട് ബാങ്കുകളിൽ നിന്ന് ഡെപ്യൂട്ടേഷൻ കൊടുക്കുന്നു നിയമവിരുദ്ധമായി, ആ രണ്ട് കാര്യങ്ങൾ അവിടെ വീണ്ടും റൈസ് ചെയ്യപ്പെടും. അല്ല, ഞാൻ പറയട്ടെ, അന്ന്
അന്നും ഇതേ പോസ്റ്റ് തന്നെ ആയിരുന്നല്ലോ. ഒരു അഡ്വർടൈസ്മെന്റും ചെയ്യാതെ എവിടുന്ന ഡെപ്യൂട്ടേഷൻ അല്ല എവിടുന്നാ കൊടുത്തതെന്ന് അറിയോ? വനിതാ വികസന കോർപ്പറേഷനിൽ വനിതാ വികസന കോർപ്പറേഷനിൽ എങ്ങനെ പി എസ് സി മുഖേന നിയമിതനായിട്ടുള്ള ആളെ അല്ല നിയമിച്ചത്? വനിതാ വികസന കോർപ്പറേഷനിൽ മാറി മാറി വരുന്ന സർക്കാരുകളുടെ കാലത്ത് രാഷ്ട്രീയ സ്വാധീനത്തിൽ കയറുകയും എന്നിട്ട് 5 വർഷവും 10 വർഷവും കഴിഞ്ഞ് സ്ഥിരമാക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരാൾ യുഡിഎഫിന്റെ ഭരണകാലത്ത് സ്ഥിരപ്പെടുത്തിയ സർക്കാർ സർവീസിൽ സ്ഥിരപ്പെടുത്തിയ ഒരാളെ ഡെപ്യൂട്ടേഷനിൽ വെക്കുന്നത് പോലെയാണോ താങ്കളുടെ നിയമനം ഉണ്ടായത്? ഒന്ന്. രണ്ടാമത്തത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ആ ക്വാളിഫിക്കേഷനിൽ ഡൈല്യൂഷൻ വരുത്താൻ താങ്കൾക്ക് വ്യക്തിപരമായി മന്ത്രി എന്ന നിലയിൽ അവകാശമുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ താങ്കൾ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ മാത്രമല്ല സുപ്രീം കോടതി വരെ സംബന്ധിച്ചിരിക്കുന്ന സാഹചര്യമാണ്. ലോകായുക്തയും യു ഡി എഫും നേരിട്ട് ആരോപിച്ചത്ണല്ലോ. ഞാൻ അതിലേക്ക് വരാം. അദ്ദേഹം എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ നമുക്ക് വരാം. അതിനു മുമ്പ് നമുക്ക് ഈ 2-3 പോയിന്റ്സ് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് പോവാം. ഒന്ന്, രണ്ടാമത്തേത് താങ്കൾ സാലറിയെ കുറിച്ചുകൂടെ പറഞ്ഞു. അദ്ദേഹം സാലറി കൂട്ടിക്കിട്ടണമെന്ന് പറഞ്ഞ് ലെറ്റർ കൊടുത്തിരുന്നോ? സംബന്ധിച്ചറിയില്ല. പബ്ലിക് ഡൊമൈനിലുണ്ട് അല്ലെങ്കിൽ ലോകായുക്തയുടെ പക്ഷലുണ്ട് ആ കത്ത്? ലോകായുക്തക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ 14 ദിവസം കൊണ്ട് അല്ല ഞാൻ എല്ലാം എനിക്കൊരു നോട്ടീസ് പോലും സെർവ് ചെയ്യാതെ എന്നെ കേൾക്കാതെ അങ്ങ് അങ്ങ് പറഞ്ഞ ആളാണ്. അങ്ങ് വളരെ ബഹുമാനിയനാണ്, ഒരു മന്ത്രിയായിരുന്ന ആളാണ്. നമുക്ക് ഓരോ പോയിന്റ് തീർത്ത് പോവാം. ഞാൻ പറഞ്ഞത് അവിടെ അത്തരത്തിലൊരു കത്ത് പബ്ലിക് ഡൊമൈനിൽ നിന്നല്ല ഇതിന്റെ ഭാഗമായി ഇതിന്റെ വ്യവഹാരങ്ങളുടെ ഭാഗമായി ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. താങ്കൾ പറയുന്നു 14 ദിവസം കൊണ്ട് ഈ കേസ് തീർന്നു എന്ന് പറയുന്നു. ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് 2019 ഈ കേസ് തീരുന്നത് 2021 അല്ലേ? അപ്പോൾ സ്വാഭാവികമായും താങ്കൾ പറയുമ്പോൾ 1-ാം തീയതി തുടങ്ങി 14-ാം തീയതി തീർന്നു എന്നല്ലോ. 2019 തുടങ്ങി 2021 ആ കേസ് തീരുന്നു. ഇനി താങ്കൾക്ക് വക്കീലില്ല എന്ന് പറയുന്നു. താങ്കൾ എന്തുകൊണ്ടാണ് ഒരു വക്കീലിനെ വെക്കാതിരുന്നത്? എനിക്ക് നോട്ടീസ് കിട്ടണ്ടേ? ഞാൻ പറയട്ടെ താങ്കൾക്ക് നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. 1-ാം പ്രതി സർക്കാരാണ്, 2-ാം പ്രതി താങ്കളാണ്, 3-ാം പ്രതി ആ കോർപ്പറേഷനാണ്, 4-ാം പ്രതി ആദിബാണ്. താങ്കളുടെയും സർക്കാരിൻ്റെയും നോട്ടീസ് കൈപ്പറ്റിയിട്ടുള്ളത് ഗവൺമെൻറ് പ്ലീഡറാണ്. താങ്കളൊരു അഡ്വക്കേറ്റിനെ അവിടെ പിന്നെ ഏൽപ്പിച്ചിരുന്നില്ല ചുമതല, മറിച്ച് താങ്കൾക്ക് വേണ്ടി സർക്കാർ അഭിഭാഷക പാരിപ്പള്ളി കൃഷ്ണകുമാരിയാണ് ഹാജരായിട്ടുള്ളത്. ഓക്കെ, അദീബിന് കിട്ടിയിട്ടില്ല കേട്ടോ നോട്ടീസ് കിട്ടിയിട്ട്. അത് നമ്മളെ സംബന്ധിച്ച് പോയി പറ്റിയില്ല. നിങ്ങൾ പറഞ്ഞു കിട്ടിയെന്ന്, കിട്ടിയിട്ടില്ല. അദീബിന് കിട്ടിയല്ലോ എന്ന് എനിക്ക് അറിയേണ്ട കാര്യമില്ല. കിട്ടിയിട്ടില്ല. അല്ല, ഹൈക്കോട്ടെ, അത് അദ്ദേഹം കിട്ടിയിട്ടില്ല. അത് അദ്ദേഹമാണ് ചലഞ്ച് ചെയ്യേണ്ടത്, താങ്കളല്ല. അല്ല, എനിക്ക് കിട്ടിയിട്ടില്ല. അല്ല, ഞാൻ പറയാം എനിക്ക് കിട്ടാത്ത കാര്യം എനിക്ക് പറയാമല്ലോ. ലോകത്ത് എവിടെയെങ്കിലും ഒരാളെ തൂക്കിലേറ്റുമ്പോ ആ തൂക്കിലേറ്റപ്പെടുന്ന വ്യക്തിയോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ഞാൻ അതിലേക്കാണ് വരുന്നത്. ഞാൻ ആ കേസിനെ സംബന്ധിച്ച് നന്നായി സ്റ്റഡി ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാൻ അഡ്വക്കേറ്റ് ഒന്നുമല്ല. ഫൈനൽ വിധി വരുമായിരുന്നു, കാളീശ്വരം രാജിന്റെ ഇടപെടൽ ഇല്ലായിരുന്നു എങ്കിൽ നിങ്ങൾ പൊട്ടും എന്ന് പ്രതീക്ഷിച്ച ബോംബ് 3 ദിവസം കഴിഞ്ഞാണ് പൊട്ടിയത്. താങ്കൾ കാളീശ്വരൻ രാജിനെ കുറിച്ച് രണ്ടാമതാണ് റെഫർ ചെയ്യുന്നത്. ആ കോർപ്പറേഷന് വേണ്ടി കാളീശ്വരൻ രാജാണ് ഹാജരായത്. അതെ, കാളീശ്വരൻ രാജ് സുപ്രീം കോടതിയിൽ ഒരു കേസുമായി നിൽക്കുമ്പോൾ അദ്ദേഹം നിയമാനുസൃതമല്ല അദ്ദേഹത്തിന്റെ വക്കീലാരെങ്കിലും ഹാജരായിട്ട് ഇതൊന്ന് മാറ്റി വെക്കണമെന്ന് പറഞ്ഞത്. അദ്ദേഹം അവിടെ നിന്ന് ശരിയാണ്, ഞാൻ പറയട്ടെ, അതുകൊണ്ട് ഹി കമ്പൽഡ് ടു ഡു ഇറ്റ്. പ്ലീസ് പ്ലീസ്, അദ്ദേഹം ഒരു മെയിൽ ചെയ്തു ബോംബ് ചീറ്റി പോയി എന്നാണ്. അതൊക്കെ വന്നു കേട്ടോ. അതിന്റെ പിന്നിലുള്ള പിന്നാമ്പുറ കഥകൾ എന്താണെന്ന് എനിക്കറിയാം. ഞാൻ എന്തായാലും ഇവിടെ ഈ തരുണത്തിൽ ഏതായാലും പൊട്ടിക്കാൻ പറ്റിയില്ല കേക്ക്, വിചാരിച്ചതുപോലെ. അതിൽ താങ്കൾ വിജയിച്ചു എന്നിട്ടും താങ്കൾക്ക് ഒരു പക്ഷേ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ലോകായുക്ത ആക്ടിന്റെ ക്ലോസ് 14 അനുസരിച്ച് പുറത്തു പോകേണ്ടി വന്ന ആദ്യത്തെ മന്ത്രി താങ്കളാണ്. ഏതായാലും ജോസഫ് ആയതുകൊണ്ട് മാത്രം അല്ല, അത് താങ്കളുടെ അവകാശം. ഞാൻ പറഞ്ഞിട്ടില്ല 1991 യു ഡി എഫിന്റെ ഭരണകാലത്ത് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ആവുകയും. ഞാൻ അതിലേക്ക് വരാമെന്നേ, പിന്നീട് ഞാൻ ഒളിച്ചോടില്ല. താങ്കൾ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടേ പോകൂ. അപ്പൊ താങ്കൾ പറഞ്ഞത് കാളീശ്വരൻ രാജ അവിടെ നിന്ന് ഒരു മെയിൽ ചെയ്തു, ആ മെയിലിന്റെ ബേസിസിൽ അദ്ദേഹത്തിന് സമയം നീട്ടിക്കൊടുത്തു അല്ലേ? പാരിപ്പള്ളി കൃഷ്ണകുമാരി താങ്കൾക്ക് വേണ്ടി തുടക്കം മുതൽ ഗവൺമെന്റ് പ്ലീഡർ എന്ന നിലയിൽ സർക്കാരിന് വേണ്ടി 1-ാം പ്രതിയായ സർക്കാരിന് വേണ്ടിയും താങ്കൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയിട്ടല്ല. താങ്കൾക്ക് വേണ്ടി താങ്കൾ എന്തുകൊണ്ട് ഒരാളെ അവിടെ നിയോഗിച്ചില്ല? എനിക്ക് നോട്ടീസ് കിട്ടണ്ടേ? താങ്കൾക്ക് അല്ല, തുടക്കത്തിൽ എത്രയോ തവണ എനിക്ക് ഇത് സംബന്ധമായി ഒരു നോട്ടീസും കിട്ടിയിട്ടില്ല. ആ നോട്ടീസ് ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ ഇംപ്ലീഡ് ചെയ്തിട്ടുണ്ടോ? ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ താങ്കളെ
കക്ഷിയാക്കിയിട്ടുണ്ടോ? മന്ത്രി ഞാൻ ഇതിൽ പ്രതി ചേർക്കപ്പെട്ടു. ഒരു ഒരു പ്രതി ചേർക്കപ്പെട്ടാൽ ആ പ്രതിക്ക് ഒരു നോട്ടീസ് സെർവ് ചെയ്യുമല്ലോ, അത് എനിക്ക് തന്നെ ചെയ്യണ്ടേ? അങ്ങനെ ഒരു നോട്ടീസേ സെർവ് ചെയ്തിട്ടില്ല, എന്നെ കേട്ടിട്ടില്ല. ഏകപക്ഷീയമായിട്ട് പരാതിക്കാരന്റെ വാദം കേട്ട് ഈ 14 ദിവസത്തിനുള്ളിൽ 6-ാം തീയതി തെരഞ്ഞെടുപ്പ്, 5-ാം തീയതി വിധിക്കണം എന്നുള്ള ദുരുദ്ദേശത്തിൽ ചെയ്തു. ഗൂഢാലോചന എന്നാണ് പറയുന്നത്. അതൊക്കെ അദ്ദേഹം പറയുക, കൗണ്ടർ ചെയ്യാൻ പറയാം. വരട്ടെ, ഞാൻ പറഞ്ഞു വന്നത് സർക്കാർ അഭിഭാഷക ഗവൺമെന്റ് പ്ലീഡർ കൃഷ്ണകുമാരി പാരിപ്പള്ളി ഗവൺമെന്റിന് വേണ്ടി ഹാജരായി. താങ്കൾ അന്നൊരു മിനിസ്റ്ററാണ്. ഗവൺമെന്റ് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് താങ്കൾ വായിച്ചിട്ടുണ്ടോ? ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് എന്റെ കൈവശവും താങ്കളുടെ കൈവശവും ഉണ്ട്. താങ്കൾക്ക് പറയാനുള്ളതെല്ലാം ഗവൺമെന്റ് ആ കോടതിയുടെ മുമ്പിൽ അറിയിച്ചിട്ടുണ്ട്. ഇനി താങ്കൾ പറയുന്നത് താങ്കളെ വിളിച്ചു വരുത്തി വാദം കേട്ടില്ല എന്നുള്ളതാണ്. ലോകായുക്തയുടെ ഇത്തരം കേസുകളിൽ ഡോക്യുമെന്ററി എവിഡൻസിൻ്റെ ബേസിസിൽ ഒരു ഡിസിഷനിലേക്ക് പോകാവുന്നത്, അല്ലെങ്കിൽ ഒരു ആ ഡോക്യുമെന്ററി എവിഡൻസുകൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം താങ്കൾ പ്രസന്റ് ചെയ്തിട്ടുള്ള ഫയലുകൾ ഉൾപ്പെടെ അവിടെ പ്രസന്റ് ചെയ്തതിനു ശേഷം ഞാനല്ല, അല്ല താങ്കളല്ല സർക്കാർ, താങ്കളല്ല കെ ടി ജലീൽ എന്ന മന്ത്രി എടുത്ത തീരുമാനങ്ങളെ സംബന്ധിച്ചുള്ള ഫയലുകൾ, ആ ഫയലുകൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം അതിനെ സംബന്ധിച്ച് തുടർവാദങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അവിടെ ആളിൻ്റെ പ്രസൻസ് അല്ല ആവശ്യമുള്ളത്, ഒരാളെടുത്തിട്ടുള്ള ആക്ഷനെ സംബന്ധിച്ചുള്ള സ്പീക്കിംഗ് ഡോക്യുമെന്റ്സ് ആണ്. ആ ലോകായുക്തയിൽ പിന്നെ കേസ് വന്നു, ശൈലജ ടീച്ചർക്ക് എതിരായിട്ട് ഒരു പരാതി വന്നു. ഉണ്ടായിരുന്നു ശൈലജ ടീച്ചർക്ക് എതിരായിട്ടുള്ള പരാതി ഫയലിൽ സ്വീകരിച്ചു, ശൈലജ ടീച്ചർക്ക് നോട്ടീസ് അയച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എതിരായിട്ടുള്ള ആക്ഷേപം വന്നു, ആ ആക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് നോട്ടീസ് അയച്ചു. താങ്കൾ എല്ലാവരുടെ കാര്യത്തിലും നോട്ടീസ് അയച്ചു, പക്ഷെ എനിക്കൊരു നോട്ടീസ് അയച്ചില്ല എന്ന് മാത്രമല്ല, പൊളിറ്റിക്കൽ ഹാങ്ങിങ് ആണല്ലോ യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ശിക്ഷ ഒരു ഭർത്താവിൽ പറയുന്നില്ലെങ്കിലും താങ്കളുടെ വാദം സർക്കാരിന്റെ വാദം ഒക്കെ കോടതി സമക്ഷം ഉണ്ട്. ഇൻഡിവിജ്വൽ എടുത്തൊരു തീരുമാനത്തെ കുറിച്ചല്ല അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അവിടെ കേസുള്ളത് അവിടെ അവിടെ സംസ്ഥാനത്തിന്റെ മന്ത്രിയായിട്ടുള്ള കെ ടി ജലീൽ എടുത്ത ഒരു തീരുമാനത്തെ സംബന്ധിച്ചാണ്. താങ്കൾ മന്ത്രി എന്ന പദവി ഉപയോഗിച്ചല്ലേ അദ്ദേഹത്തെ തീരുമാനിച്ചത്? അതെ അതെ. അപ്പോൾ താങ്കൾ മന്ത്രി എന്ന പദവി ഉപയോഗിച്ച് സംസ്ഥാനത്തിന്റെ ഒരു മന്ത്രി എടുത്ത തീരുമാനത്തെ ലോകായുക്തയുടെ മുമ്പിൽ ചലഞ്ച് ചെയ്യുമ്പോൾ സർക്കാർ അതിൽ കക്ഷിയാണ്. ഒന്നാം പ്രതി സർക്കാരാണ്, രണ്ടാം പ്രതി താങ്കളാണ്. ഈ താങ്കളുടെ എന്തൊക്കെയാണോ താങ്കളുടെ ഭാഗം ന്യായീകരിക്കേണ്ടത് അത് കൃത്യമായി ആ കോടതിയുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഇനി താങ്കൾ പറയുന്ന ഒരു ഭാഗമുണ്ട് താങ്കളെ കേട്ടില്ല എന്നുള്ളത്. ഇത്തരം കേസുകളിൽ ലോകായുക്തയിൽ അങ്ങനെ കേൾക്കാറുമില്ല. ഇനി താങ്കളുടെ അവകാശത്തിന് വേണ്ടി അങ്ങനെ പറഞ്ഞ് സമ്മതിച്ചെന്നാൽ പോലും അടുത്ത ചോദ്യം, അടുത്ത താങ്കളുടെ വാദം, ലോകായുക്ത UDF ഭാഗമാണ് എന്നുള്ളതാണ്. അല്ല ഗൂഢാലോചന ഉണ്ടായി, UDF ഭാഗമാണെന്ന് അദ്ദേഹം സമർത്ഥിച്ചു. ആ സമർത്ഥിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പറഞ്ഞത് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ആയത് UDF സർക്കാരിന്റെ കാലത്താണ്. അദ്ദേഹത്തിന്റെ സഹോദരൻ ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറി, ഐ മീൻ പ്ലസ് ടു ഡയറക്ടറായത് അല്ലെ, പ്ലസ് 2 ഡയറക്ടറായത് UDF കാലത്താണ്. അദ്ദേഹത്തിൻ്റെ സഹോദര ഭാര്യയ്ക്ക് VC ആയത് UDF കാലത്താണ്. എന്നാൽ ഇദ്ദേഹത്തെ ലോകായുക്തയാക്കിയത് താങ്കൾ ഉൾപ്പെടുന്ന മന്ത്രിസഭയുടെ തലവൻ മുഖ്യമന്ത്രി പിണറായി വിജയനും അന്നത്തെ സ്പീക്കറും ചേർന്നാണ് എന്ന കാര്യത്തിൽ പ്രതിപക്ഷ നേതാവും ചേർന്നാണ്. അതെ, പ്രതിപക്ഷ നേതാവിന് അവിടെ എന്താ വോയിസ്? ഞങ്ങൾ പറഞ്ഞു തന്നിരിക്കട്ടെ, അത് ആ ആളിനെ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണോ മുഖ്യമന്ത്രിയും സ്പീക്കറും? UDFകാരനായ സിറിയക് ജോസഫിനെ LDF മന്ത്രിസഭ ലോകായുക്തയാക്കി, അതും ഇത്തരത്തിൽ സുപ്രീം കോടതി ഉൾപ്പെടെ വിമർശിച്ചിട്ടുള്ള ഒരാളെ ലോകായുക്തയാക്കി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ? അനിവാര്യമായ ഒരു തിന്മ എന്നുള്ള നിലക്ക് പിന്നെ ചിലപ്പോ ചെയ്യേണ്ടി വരുമല്ലോ, അത് ന്യായീകരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടെന്ന് അറിയാമോ? ആ സമയത്ത് സുപ്രീം കോടതിയിൽ നിന്നും റിട്ടയർ ചെയ്ത ജഡ്ജസോ ഹൈക്കോടതിയിൽ നിന്നും ചീഫ് ജസ്റ്റിസായി റിട്ടയർ ചെയ്തവരോ കേരളത്തിൽ ഇല്ലാഞ്ഞിട്ടാണോ അദ്ദേഹത്തെ തീരുമാനിച്ചത്? വേറൊരാളും വില്ലിംഗ്നസ് അറിയിച്ചില്ല. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് താങ്കൾ ഇത്രയും നേരം ന്യായീകരിക്കാൻ ശ്രമിച്ചത് അദ്ദേഹം UDF ആണ്. അപ്പോൾ എൻ്റെ പ്രസക്തമായ ചോദ്യം, അങ്ങനെ UDFകാരനെ മാത്രമേ വെക്കാനുണ്ടായിരുന്നുള്ളൂ, അപ്പോൾ താങ്കൾ പറയുന്നത് മറ്റു മാർഗ്ഗമില്ലായിരുന്നു എന്നാണ്. പക്ഷേ മുഖ്യമന്ത്രി ആരും പറയില്ല അങ്ങനെ. ഒന്ന്, രണ്ടാമത്തേത്, താങ്കൾ ഉൾപ്പെടുന്ന മന്ത്രിസഭയാണ് അദ്ദേഹത്തിൻ്റെ സഹോദര പുത്രിയെ ഹൈക്കോടതിയിൽ ഗവൺമെന്റ് വക്കീലായി തീരുമാനിച്ചത്. അതെ 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 അല്ലേ? അപ്പൊ പിന്നെ എങ്ങനെയാ അദ്ദേഹം UDF ആകുന്നത്? ഞാൻ പറഞ്ഞത് പദവികൾ പിടിച്ചു പറ്റാൻ അതിസാമർത്ഥ്യമുള്ള ചില ആളുകൾ. അപ്പൊ UDFകാരിയായ ഒരു അഭിഭാഷകയെ സർക്കാർ LDFന്റെ സർക്കാർ അഭിഭാഷകയായി ഹൈക്കോടതിയിൽ വെക്കുകയാണോ താങ്കൾ ഉൾപ്പെടെയുള്ള മന്ത്രിസഭയുടെ ഉത്തരവാദിത്വം? അവരങ്ങനെ ഹൈക്കോടതി ഇല്ലല്ലോ. അത് ന്യായം.
അത് വാദം. അങ്ങനെയാണ് ഞാൻ തിരിച്ചു ചോദിക്കും. പ്ലസ് ടു ഡയറക്ടറായ ജെയിംസ് ജോസഫ് യു ഡി എഫ് എൽ ഡി എഫ് അല്ല, എം ജി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിട്ട് ജെയിംസ് വന്നപ്പോ അതിനൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. പശ്ചാത്തലം നിങ്ങൾക്ക് എനിക്ക് അറിയാം. എനിക്കറിയാം അദ്ദേഹം പറഞ്ഞ ഈ രണ്ട് വാദഗതികൾ രണ്ട് അപ്പോയിന്റ്മെന്റ് കൊണ്ടാണ് ഞാൻ എതിർക്കുന്നത്. ഒന്ന് ജഡ്ജ്, അത് ഗവൺമെന്റിന് ബോധ്യമായത് കൊണ്ടാണല്ലോ ഇപ്പൊ ഗവൺമെന്റ് ലോകായുക്ത നിയമം തന്നെ ഭേദഗതി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോ എലിയെ പേടിച്ച് ഇല്ലാണ് ഞാൻ പറഞ്ഞത്. സിറിയക് ജോസഫിനെ പോലെ ഒരു ജഡ്ജിയെ വെക്കേണ്ടി വന്ന സാഹചര്യം കൊണ്ടാണ് ഞങ്ങൾ നിയമം മാറ്റുന്നത് പറഞ്ഞാൽ എലിയെ പേടിച്ചില്ലം ചുടുന്നതല്ല. ഇന്ത്യയിൽ മറ്റൊരിടത്തും ഇതിന് സമാനമായ ഒരു ലോകായുക്ത നിയമം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ ആ ലോകായുക്ത നിയമം കേരളത്തിൽ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നിയമസഭയിൽ നടന്നിട്ടുള്ള ചർച്ചയെക്കുറിച്ച് ഞാൻ പറയണോ? അന്ന് ഏത് മന്ത്രിസഭയായിരുന്നു താങ്കൾക്ക് അറിയാമോ? അന്ന് ഈ സെക്ഷൻ 14 അതിനെ സംബന്ധിച്ച് കൂലംകക്ഷമായ ചർച്ച ആ നിയമസഭയിൽ നടന്നതിനെ കുറിച്ച് താങ്കൾക്ക് അറിയാമോ? അന്ന് എൽ ഡി എഫിന്റെ മന്ത്രിമാരായിരുന്നവർ ഉൾപ്പെടെ എടുത്തുള്ള നിലപാടിനെ കുറിച്ച് താങ്കൾക്ക് അറിയാമോ? അല്ല, ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്ന് ഈ നിയമം ലെജിസ്ലേഷന്റെ ഭാഗമായി നിയമസഭയിൽ വന്നപ്പോ അന്ന് നടന്നിട്ടുള്ള ഡിബേറ്റ്, അന്ന് എൽ ഡി എഫിന്റെ മന്ത്രിമാരെടുത്തുള്ള നിലപാട്, അത് ഇന്ന് നിയമസഭാ രേഖകളിലുണ്ട്. വായിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇതിനെ സംബന്ധിച്ച് ചർച്ച വന്നപ്പോ കൃത്യമാണ്, പുതിയ കാലത്ത് ആ നിയമം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഔചിത്യമില്ല. താങ്കൾ താങ്കളുടെ രാഷ്ട്രീയ നോക്കുമ്പോഴാണ്. ഈ ലോകായുക്തയുമായി ബന്ധപ്പെട്ട് താങ്കളുടെ ജഡ്ജ്മെന്റിനെ സംബന്ധിച്ച് താങ്കൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. താങ്കൾ പറഞ്ഞത് ഹൈക്കോടതി അതിന്റെ മെറിറ്റിലേക്ക് കടന്നില്ല എന്നാണ്. താങ്കളുടെ അന്ന് അവധിക്കാലമായിരുന്നു, കോടതി അവധിയുള്ള സമയമാണ് അല്ലേ? ആ അവധിക്കാലത്ത് ഡിവിഷൻ ബെഞ്ച് കൂടുകയും ആ ഡിവിഷൻ ബെഞ്ചിൽ താങ്കളുടെ അഡ്വക്കേറ്റ് ഒരു മണിക്കൂറിലധികം താങ്കളുടെ കേസിനെ സംബന്ധിച്ച് വാദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ അന്ന് ഓൺലൈനിൽ ആ കേസ് കേട്ട ഒരാളാണ്. വാദിച്ചതിന് ശേഷമാണ് കോടതി ആ കേസ് തള്ളുന്നത്. സ്വാഭാവികമായിട്ടും സെക്ഷൻ 14 അനുസരിച്ച്, ഞാനത് പറയട്ടെ, സെക്ഷൻ 14 അനുസരിച്ച് അധികാരമുണ്ട് താങ്കൾക്ക് കോടതിയിലേക്ക് പോകണമെങ്കിൽ. അതെ, സ്വാഭാവികമായിട്ടും താങ്കൾ രാജിവെച്ചാൽ മതിയാവും, അത് നിയമമാണ്. എന്നിട്ടും താങ്കൾ ആ അത് പറയുമ്പോൾ എന്നിട്ടും താങ്കൾ അത് അറിയാമായിരുന്നിട്ട് കൂടി താങ്കൾ ഇപ്പോൾ സമ്മതിക്കാൻ താങ്കൾ ഹൈക്കോടതിയിൽ പോയി എന്തുകൊണ്ട് താങ്കൾ ആദ്യം രാജിവെച്ചില്ല എന്നൊരു ചോദ്യം എൻ്റെതായിട്ടുണ്ട്. രണ്ടാമത്തേത്, അവിടെ തള്ളിയിട്ടും താങ്കൾ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി പറഞ്ഞു ഒന്നുകിൽ ഇത് പിൻവലിക്കുക, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ചില ഒബ്സർവേഷൻസ് നടത്തേണ്ടി വരും എന്ന് കഴിഞ്ഞപ്പോൾ താങ്കൾ പിൻവലിച്ചു വന്നതാണ് അല്ലേ? അതെ. അപ്പോ എനിക്ക് രണ്ട് ചോദ്യം. സെക്ഷൻ 14 അനുസരിച്ച് ഹൈക്കോടതിയിലേക്ക് പോകാൻ പ്രൊവിഷൻ ഇല്ല, അല്ല ഏത് പോസ്റ്റാണ് വഹിക്കുന്നത്, ആ പോസ്റ്റ് ഒഴിഞ്ഞതിന് ശേഷം മാത്രമേ കോടതി സമീപിക്കാനുള്ള അവസരമുള്ളൂ എന്നിരിക്കെ താങ്കൾക്ക് അധികാരമോഹം കൊണ്ടാണോ താങ്കൾ ആ രാജിവെക്കാതെ തന്നെ കോടതിയിൽ പോയത്? ഒന്ന് രാജി ഒഴിവാക്കാനായിരുന്നു. നാല് ദിവസം രാജി ഒഴിവാക്കാൻ എത്ര ദിവസമാകട്ടെ, ഇല്ല ലോകായുക്തയുടെ ആദ്യ ഉത്തരവ് വരുന്ന സമയത്ത് തന്നെ താങ്കൾ രാജിവെക്കാനാണെങ്കിൽ എന്നെ രാജിവെക്കണ്ടാണ്. രണ്ട് വെർഷൻ വന്നു. ഇപ്പൊ നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ലോകായുക്ത ഒരു വിധി പുറപ്പെടുവിച്ചാൽ അതിനെതിരായിട്ട് ഹൈക്കോടതിയെ സമീപിക്കാം അപ്ലറ്റ് അതോറിറ്റി എന്നുള്ള നിലക്ക് അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് എന്നുള്ള ഒരു അഭിപ്രായം വന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അന്ന് അങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിന് പോലും ഇല്ലാത്ത ഒരധികാരം ഒരു മന്ത്രിയെ ഒരു ജഡ്ജിയുടെ സ്വഇഷ്ടപ്രകാരം ഒരു വിധി പറഞ്ഞ് പുറത്താക്കുക, അയാൾക്ക് ഒരു അപ്ലറ്റ് അതോറിറ്റിയെ സമീപിക്കണമെങ്കിൽ രാജിവെച്ചതിന് ശേഷമല്ലാതെ നിവൃത്തിയില്ല എന്നുള്ള ഒരു നിയമം, അത് നിലനിൽക്കാൻ അർഹതപ്പെട്ട നിയമമാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കൊണ്ടുവരുന്ന നിയമനിർമ്മാണത്തിൽ ഈ സെക്ഷൻ 14 എടുത്തു കളയുന്നതിന് പകരം ഒരു അപ്ലേറ്റ് അതോറിറ്റിയെ കഴിഞ്ഞെന്താ? ഒരു അപ്ലേറ്റ് അതോറിറ്റിയെക്കുറിച്ച് ആലോചിക്കാൻ എന്താ പകരം? അത് സെക്ഷൻ 14 വിഡ്രോ ചെയ്യണമെന്നുള്ള തീരുമാനത്തിലേക്ക് എന്തുകൊണ്ട് പോകുന്നത്? ഞാൻ പറയുന്നത് ഇത്തരത്തിൽ അങ്ങനെ കൂട്ടുപിടിക്കരുത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, പ്ലീസ്. ഓക്കെ, അപ്പീൽ കൊടുക്കാൻ അവസരമില്ല എന്നിരിക്കട്ടെ, അതിനൊരു പ്രൊവിഷൻ കൊണ്ടുവരില്ലേ നിയമത്തിൽ വേണ്ടത്? അതിനപ്പുറത്തേക്ക് ആ ക്ലോസ് തന്നെ എടുത്തു മാറ്റുന്നതാണോ ജനാധിപത്യം? ചോദ്യമാണ്. മറ്റു സംസ്ഥാനങ്ങളിലെ മുഴുവൻ ലോകായുക്ത നിയമങ്ങളും നോക്കി, ഇന്ത്യ ഗവൺമെന്റിന്റെ ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പരിശോധിച്ചു, അവിടെ എവിടെയും അങ്ങനെ ഒരു അപ്ലറ്റ് അതോറിറ്റി ഇല്ല. നമ്മുടെ കേരളത്തിൽ മാത്രം വേണം എന്ന് നമ്മൾ എന്തിനാണ് ശഠിക്കുന്നത്? അങ്ങനെയല്ല, നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരത്തിൽ അഴിമതിക്കെതിരായി ശക്തമായ ഒരു നിയമം ഉണ്ടെന്നിരിക്കെ ആ നിയമം മറ്റ് സംസ്ഥാനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഇവിടെയും വേണ്ട എന്ന് തീരുമാനിക്കുന്നതാണോ ശരി? താങ്കൾ സൂചിപ്പിച്ചതുപോലെ അതിന് എന്തെങ്കിലും ഹാൻഡിക്യാപ്പ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടി അപ്ലറ്റ് അതോറിറ്റി ഉണ്ടാക്കുന്നതാണോ ശരി? ഇന്ത്യ മഹാരാജ്യത്ത് അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് എന്ന് ഞങ്ങളല്ലോ പറഞ്ഞത്? ശരി, താങ്കൾ നിഷ്പക്ഷമായും നീതിപൂർവമായും സംസാരിച്ചേ.
മറ്റെല്ലാ സംസ്ഥാനങ്ങളിലുള്ള താങ്കൾ അതിലേക്ക് പോകുന്നു, ഞാൻ വിട്ടു. നമ്മളുടെ രാജ്യം താങ്കൾ അതിലേക്ക് പോകുന്നു, ഞാൻ വിട്ടു. എന്താണോ അത് നമുക്ക് പിന്തുടരാം.